സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇക്കുറി ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ എലിഫ് ഷഫാക്കിന്റെ ദർ ആർ റിവേഴ്സ് ഇൻ ദ സ്കൈ ഒരു ജലഗണത്തിന്റെ ചരിത്ര പ്രയാണം കൊണ്ട് ഒരു കഥ പറയുകയാണ്. 2500 വർഷത്തിനപ്പുറമുള്ള ഒരു പ്രയാണം. അസീറിയൻ യുദ്ധപ്രഭുവായ അഷൂർ ബനിപാലിന്റെ പടകയറ്റങ്ങളിൽ തുടങ്ങി ഇന്ന് ഒരു യസീദി പെൺകുട്ടിയുടെ യുദ്ധഭീതികളുടെ ദീനജീവിതത്തിന്റെ കുറിയിലെത്തി നിൽക്കുന്ന ഒരു ജലസ്പർശം. ജലത്തിന് ഓർമ്മയുണ്ടത്രേ, വാട്ടർ ഹാസ് മെമ്മറി. ഇന്നത്തെ ധ്യാനവീതിയിൽ നാം ഇത് അനുഭവിക്കുകയാണ്. ഈ ഈർപ്പം, കണ്ണീരോർമ്മയുടെ ഈർപ്പമുണ്ടവിടെ, ആനന്ദാശ്രുക്കളുടെ ഈർപ്പമുണ്ടവിടെ, ദൈവം ഒപ്പിയെടുക്കുന്ന ഈർപ്പങ്ങളുമുണ്ട്. നീരിന് മാത്രമല്ല ഓർമ്മയുള്ളത്, ദൈവത്തിനുമുണ്ട്. ദൈവം ഓർക്കുന്നു. ദൈവം ഓർക്കുന്നു എന്ന് പേരുള്ള ഒരുവനുണ്ടായിരുന്നു, സെക്കറിയാ. എത്രയോ ബലിയർപ്പണങ്ങളുമായി അവൻ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ദൈവസന്നിധിയിലെത്തിയിട്ടും എന്തുകൊണ്ട് ദൈവം തന്നെ മറക്കുന്നുവെന്ന് അവൻ പലപ്പോഴും വേദനയോടെ ചിന്തിച്ചു കാണണം. ദൈവം തന്നെ ഓർക്കുന്നുവെന്ന് കരുതാൻ അവന് കാരണങ്ങളുണ്ടായിരുന്നില്ല. കാരണം അവൻ വൃദ്ധനും അവൻ്റെ ഭാര്യ വൃദ്ധയുമായിരുന്നു, അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പുത്രൻ ജനിക്കും എന്ന മംഗളവാർത്ത അവൻ അതേ ബലിപീഠത്തിനരികെ ദൈവസന്നിധിയിൽ വെച്ച് കേൾക്കുമ്പോഴും അതും ഒരു മുഖ്യദൂതൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോഴും അവനത് അവിശ്വസിച്ചു പോകുന്നു, വചനമറ്റവനായി പോകുന്നു. പക്ഷെ പിന്നീട് അവൻ തൻ്റെ പുത്രൻ യോഹന്നാനെ കയ്യിലേന്തിക്കൊണ്ട് പാടും, ഉന്നതത്തിൽ നിന്ന് ഉദയരശ്മി നമ്മെ സന്ദർശിച്ചത് ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യത്താലത്രേ. പ്രഭാതത്തിൻ്റെ ഈർപ്പങ്ങളുണ്ടിവിടെ. ആ ഈർപ്പത്തുള്ളികളിൽ സൂര്യാംശു ഒരുക്കുന്ന രക്തത്തിളക്കങ്ങളുമുണ്ട്. പക്ഷേ ഇതൊക്കെയും കഴിഞ്ഞ ഇരവിൻ്റെ വേദനകളിൽ ഉറഞ്ഞുകൂടിയതാണെന്ന് ഓർക്കണം. അതൊക്കെയും ദീപ്തമാവുകയാണ് ഈ സൂര്യാംശുവിൽ, ക്രിസ്തുവാം ഉദയരശ്മിയിൽ. സഖറിയ ശീലിച്ച പുരോഹിത വിധികൾക്ക് നേടാനാകാത്ത ഒരു തേജോസ്പർശം. അങ്ങനെ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ നവ്യനിയമം പുൽകുകയാണ് ഹെബ്രായർ 5:1-6 എന്ന് പറഞ്ഞു തരും. നമ്മോട് സഹതപിക്കാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ല ക്രിസ്തുവെന്ന്, അവൻ യാഗമൃഗങ്ങളെയല്ല തന്നെ തന്നെയാണ് യാഗമായി അർപ്പിച്ചത് എന്ന് നമുക്ക് അവനോളം വിലയുണ്ട്. ഈ നവ്യ നിയമത്തിൻ്റെ നിത്യമായ ഉടമ്പടിയുടെ രേഖ നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ടിരിക്കുന്ന സൗഭാഗ്യത്തെ ഇന്ന് ജെറമിയ 31:7-9 ധ്യാനിക്കും. ദൈവം കണ്ണീരൊപ്പിക്കൊണ്ടുവരുന്ന ജനത്തെ, വിമുഖമായ പ്രവാസ ഭൂമികളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന തൻ്റെ ജനത്തെ സമൃദ്ധമായ ജലാശയങ്ങളിലേക്ക് നയിക്കുകയാണ്. കണ്ണീർ പുഴകളൊക്കെയും സൂര്യാങ്കുരങ്ങൾ തുള്ളിക്കളിക്കുന്ന ജീവനദികളാകുന്നു. ഇന്ന് സങ്കീർത്തനം 126 ഈ തിരിച്ചുവരവുകളെ അത്യാനന്ദത്തോടെ കൺകണ്ടു പാടുന്നത് പോലെ. കണ്ണീരോടെ വിതച്ചവർ സന്തോഷത്തോടെ കൊയ്യുന്നു, മരുഭൂമിയിൽ ജലാശയങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഈ ദൈവമക്കളുടെ പദചലനത്തിൽ ഇതൊരു സ്വപ്നമായി തോന്നുകയാണ്. അതെ, യാഥാർത്ഥ്യങ്ങൾ കണ്ണിൽ കുത്തുമ്പോൾ, സുന്ദരമല്ലാതാകുമ്പോൾ നാം പലപ്പോഴും കണ്ണുകൾ ഇറുക്കിയടച്ച് സ്വപ്നങ്ങൾ കാണാൻ തുനിയാറുണ്ട്. വെളിച്ചം ഒരു ഭാഷയാണ്, ഒരു ആശയവിനിമയം. പുറം കണ്ണിൽ പതിയുന്ന പ്രകാശം കൊണ്ട് മാത്രമല്ല നാം ഈ ലോകത്തെ ഗ്രഹിക്കുന്നത്. ഈ വെളിച്ചത്തിൻ്റെ ഉൾഭാഷ അറിഞ്ഞില്ലെങ്കിൽ പുറം കണ്ണിൽ കാണുന്നതിൻ്റെ പൊരുൾ അകക്കണ്ണിൽ നിറയുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് വെളിച്ചം ഒരു ഭാഷയാണെന്ന് പറയുന്നത്. കൺമറകൾ ശീലിച്ച, അന്ധതകൾ ശീലിച്ച നമുക്ക് ഈ ഭാഷ കഠിനമാകും. നമ്മളുടെ കണ്ണുകൾ തുറന്നാൽ പോലും യോഹന്നാൻ സുവിശേഷം പറയുന്നത് പോലെ വെളിച്ചം വന്നിട്ടും അന്ധകാരത്തെയാണ് നമ്മൾ പുലുകിയത് എന്ന്. ക്രിസ്തുവിനെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, ലുമൻ ദേ ലുമിനെ എന്നാണല്ലോ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നത്. അവൻ ദൈവമാണ്, പ്രകാശമെന്ന് തികച്ചു വിളിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ട് നമ്മൾ വിളിക്കുകയാണ് അവൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമെന്ന്. അതിനൊരു കാരണമുണ്ട്. പ്രകാശം ഒരു സ്രോതസ്സായി എവിടെയെങ്കിലും ഇരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ രശ്മികൾ എന്നിൽ പതിയാത്തിടത്തോളം കാലം ഞാൻ ഇരുട്ടിലായിരിക്കും. അതായത്, പ്രകാശ സ്രോതസ്സുമുണ്ടാകണം, അതിൽ നിന്ന് ഉളവായി വന്ന് നമ്മെ സ്പർശിക്കുന്ന പ്രകാശകിരണങ്ങളും ഉണ്ടാകണം. ഇതാണ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. ദൈവം എവിടെയും ഇരിക്കുന്നൊരു ദൈവമല്ല, നമ്മെ തൊടുന്നൊരു ദൈവമാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. ഇതാണ് പ്രകാശത്തിൻ്റെ ഈ ഭാഷ, ഈ ആശയവിനിമയം, ആ കമ്മ്യൂണിക്കേഷൻ. ഇന്ന് അന്ധയാചകനായ ബർത്തിമയോസ് നാഥനോട് കണ്ണ് തുറന്നു തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്, ഈ യാഥാർത്ഥ്യം കാണാൻ. ലൂക്ക 10:46 നാം കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചു വരുന്ന ജെറുസലേമിലേക്കുള്ള പാതയുടെ അവസാന പാദമാണിതെന്ന് ഓർക്കണം. ശ്രീഹ കഴിഞ്ഞ ദിവസം എഫേസ്യരോട് പറഞ്ഞതുപോലെ നമ്മുടെ പ്രത്യാശയുടെ ഈ വഴിവട്ടങ്ങളെ കാണാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ, വിശുദ്ധന്മാർക്കുണ്ടായിരുന്നതുപോലെ. Thank you.